വിടുവായത്തരവും വിവരദോഷവും അലങ്കാരമാക്കുന്നു എന്ന ആക്ഷേപം നേരിടുന്ന, വിമർശനം നേരിടുന്ന എം എം മണി എന്ന മണിയാശാൻ സുപ്രീം കോടതി അനുഗ്രഹിച്ചാൽ സ്ത്രീവിരുദ്ധതയുടെ പര്യായമായി മാറാൻ അധികം നാൾ വേണ്ട എന്നാണ് സുപ്രീം കോടതിയുടെ റിപ്പോർട്ടിംഗ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരമില്ലായ്മയുടെയും വിവരദോഷത്തിൻ്റെയും ആൾ രൂപമാണ് ഈ എം എം മണി എന്ന വിമർശനം ശക്തമാണ്, എന്ന ആക്ഷേപം ശക്തമാണ്, എന്ന ട്രോള് ശക്തമാണ്. ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ, ആരെക്കുറിച്ച് വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് പോലും അറിവില്ല. ആ തരത്തിലാണ് ട്രോളുകൾ വന്നിരുന്നത്. ഇദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ട്രോളുകൾ സമൂഹ മാധ്യമങ്ങൾ വളരെയേറെ ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് തലയ്ക്ക് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വേളയിൽ വലിയ തോതിലുള്ള ട്രോള് അദ്ദേഹം പിൻകാലത്ത് നടത്തിയ പ്രസ്താവനകളെ എടുത്തു വെച്ചുകൊണ്ടായിരുന്നു തലയിലെ ചികിത്സയും അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ട്രോള് ചെയ്തത്, വിമർശിച്ചത്, ആക്ഷേപിച്ചത്, ആ തരത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഇദ്ദേഹം ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. സ്ത്രീ ഉന്നമനം ലക്ഷ്യമിട്ട്, വനിതാ തുല്യത ലക്ഷ്യമിട്ട്, ഇദ്ദേഹം വനിതാ നവോത്ഥാനം ലക്ഷ്യമിട്ട്, വനിതാ മതിൽ പടുത്തുയർത്താൻ വേണ്ടി ഇറങ്ങി നടന്ന, അഹോരാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സ്ത്രീ എന്നാൽ ദേവതയ്ക്ക് തുല്യമാണ്. സ്ത്രീ എന്നാൽ അത് ഏറ്റവും വലിയ ബഹുമാന്യമായ അവസ്ഥയിലാണ്. ഇതൊക്കെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, അന്ന് കുടിയും സകല വൃത്തികേടും നടന്നു, അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. എം എം മണിയുടെ വാക്കുകളാണ്. ആരെക്കുറിച്ച്? പെമ്പിള്ളൈ ഒരുമയെക്കുറിച്ചുള്ള മണിയുടെ തീർത്തും അശ്ലീലം നിറഞ്ഞ കാബാലികത്വ മനസ്സുള്ള ഒരു വൃത്തികെട്ടവൻ്റെ വാക്കുകൾ. ആ രീതിയിലായിരുന്നു ഈ വാക്കുകളെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തത്. ഇയാൾ പറഞ്ഞു നോക്കൂ, അന്ന് കുടിയും സകല വൃത്തികേടും നടന്നു. വിശദീകരിക്കേണ്ടതുണ്ട്, ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന പ്രതിജ്ഞയെടുക്കുമ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ക്ഷേമം, അവൻ്റെ സുരക്ഷിതത്വം, അവൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുക്കുന്ന, സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഒരു മന്ത്രി പുങ്കുവൻ. അയാളാണ് പറയുന്നത്, അന്ന് കുടിയും നടന്നു സകലമാന വൃത്തികേടും നടന്നു, അന്ന് കുടിയും സകല വൃത്തികേടും നടന്നു, അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. പെമ്പിള്ളൈ ഒരുമയെക്കുറിച്ചുള്ള ഈ പരാമർശം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ ഇതിലെ സ്ത്രീവിരുദ്ധത, അതോടൊപ്പം ഇതിലെ മൗലികാവകാശം, പ്രതികരണത്തിൻ്റെ മൗലികാവകാശം, ഇതെല്ലാം സുപ്രീം കോടതി പരിശോധിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് വരികയാണ്. രണ്ട് തലത്തിലാണ്. അവിടെ കൂട്ടബലാത്സംഗ കേസിൽ യു പി മുൻ മന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അസം ഖാൻ്റെ പ്രസ്താവന പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഈ എം എം മണിയുടെ പെമ്പിള്ളൈ ഒരുമയെക്കുറിച്ചുള്ള പ്രസ്താവന പരിശോധിക്കപ്പെടുന്നു സുപ്രീം കോടതി. ഇദ്ദേഹത്തിന് ഇങ്ങനൊരു മൗലിക അവകാശമുണ്ടോ? മൗലിക അവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഏതു തരത്തിലാണ്? ഈ രാജ്യത്തെ ഓരോ ജനതയുടെയും ഓരോ പൗരൻ്റെയും സുരക്ഷിതത്വം, ആ ഓരോ പൗരൻ്റെയും ആത്മബോധം, ഓരോ പൗരൻ്റെയും ആത്മാഭിമാനം, അത് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് ഭരണഘടനാ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഭരണഘടനാ രീതിയിലെ പദവി വഹിക്കുന്ന, കസേര വഹിക്കുന്ന സംരക്ഷകൻ്റെ സംരക്ഷകനായി നിൽക്കേണ്ട വ്യക്തി അവഹേളിക്കുന്ന തരത്തിൽ, ആക്ഷേപിക്കുന്ന തരത്തിൽ, മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയാൽ അത് മൗലികാവകാശങ്ങളിൽ പെടുമോ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടുമോ? സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുകയാണ്. എം എം മണി, ഭാഗ്യമുണ്ടെങ്കിൽ എം എം മണിക്ക് ഈ വിസ്താരത്തിൻ്റെ അവസാനം വരുമ്പോൾ, കാര്യം ഇയാളുടെ പ്രസ്താവന അതെല്ലാം തെളിവുകളായി കോടതിക്ക് മുന്നിലെത്തി. അന്ന് കുടിയും സകല വൃത്തികേടും നടന്നു, അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. ഈ പെമ്പിള്ളൈ ഒരുമേ എന്ന സംഘടനയിലെ സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒന്ന്, ഒരു ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഒരു ദിവസം തടവു ശിക്ഷ. അത് ഒരു ദിവസത്തെ തടവു ശിക്ഷ എന്ന് പറഞ്ഞാൽ അഴിയെണ്ണേണ്ടി വരില്ല. കോടതിയിൽ നിന്ന് തളരും ഇയാൾ. ഈ എം എം മണി എന്ന വ്യക്തി സ്ത്രീയെ അപമാനിച്ച, സ്ത്രീയെ ആക്ഷേപിച്ച, സ്ത്രീത്വത്തെ അവമതിപ്പുണ്ടാക്കിയ ഈ ബിംബം, ഈ കറുപ്പിൻ്റെ ബിംബം, കാലൻ്റെ ബിംബം, വാഗ്ധോരണി കൊണ്ട് എടുത്ത് അമ്മാനമാടുന്ന കാലൻ്റെ സിംബൽ, ഇയാൾ സുപ്രീം കോടതിയിൽ നിന്ന് കാലുകഴയ്ക്കും, മുട്ടുകഴയ്ക്കും. അതിലും കൂടുതൽ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ ഒരു ദിവസം അഴിയെണ്ണ. അതിലും കൂടുതൽ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ എം വി ജയരാജൻ്റെ ശുംഭത്വ പരാമർശത്തെ തുടർന്ന് പോയ പോക്കിൽ അതേപോലെ എം എം മണിക്ക് പോകാം. ഇത്തവണ പോകുന്നത് ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയാണ്. കുറച്ചു കടുക്കും എം എം മണി.